അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് വേണ്ട ഒരു ടൈപ്പ് ഓഫ് പാന്റീസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ സ്ത്രീകളിൽ കുറെ പേർക്ക് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ചില ചില ഓഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓഡ് ആയിട്ടുള്ള ആ ഒരു ലുക്കൊക്കെ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് കയ്യിൽ ഒന്നോ രണ്ടോ ടൈപ്പ് പാന്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ഓക്കെ, അത് പക്ഷെ പലർക്കും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒരു എന്താണ് ആ ഒരു അറിവ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. കുറെ പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഇപ്പൊ ചിലവർക്ക് ഇങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതൊരു നിങ്ങൾക്ക് ഓഫൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ വീഡിയോ ഇവിടെ ചില നിർത്തിക്കൊള്ളൂ കേട്ടോ. കാരണം എല്ലാവരുടെയും എന്താണ് ഫീലിങ്സിനെയും എല്ലാത്തിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയണേ, നിങ്ങൾക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അതെ ഇട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കുറെ പേർക്ക് ഉള്ള ഒരു കുറച്ച് പേർക്കെങ്കിലും ഉള്ള ഒരു കാര്യമാണിതാ ഈ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടോ. അപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതായത് നമ്മൾക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ എപ്പോഴും ഞാൻ പറയാറുണ്ട് കുറച്ച് ഇന്നേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോ നമുക്ക് കുറച്ച് സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ ടൈപ്പ് ശരിക്കും അണ്ടർഗാർമെന്റ്സ് അല്ലെങ്കിൽ പാന്റീസ് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ് വേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരു രണ്ടോ മൂന്നെണ്ണം നമ്മുടെ കയ്യിൽ എന്തായാലും അത്യാവശ്യം വേണം. അപ്പോൾ ഈ ഇതെല്ലാം ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് ഷൈവേ എന്നാണ്. അത് ഡയറക്റ്റ് അല്ല, അത് കൂപ്പൺ ബൈറ്റ്സ് വഴിയാണ്. അപ്പൊ ഈ കൂപ്പൺ ബൈറ്റ്സിൽ നമ്മൾ ഷൈവേയില് 499 എബോവ് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 400 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എന്താ ഇപ്പൊ കാണിച്ചു തരാം. ഒരു മൊബൈൽ ജേർണി ഉണ്ട്, അതുവഴി നമുക്ക് കാണാം. ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് കൂപ്പൺ ബൈറ്റ്സ് സൈറ്റ് .com അടിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ നമ്മുടെ കൂപ്പൺ ബൈറ്റ്സ് സൈറ്റിലേക്ക് പോകും. അതിനുശേഷം ദാ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ദാ കണ്ടിന്യൂ കൊടുക്കുക നോർമൽ സൈറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം നമുക്കിപ്പോൾ ഏത് സൈറ്റിലാണ് പോകേണ്ടത്, നമ്മളിപ്പോൾ പോകുന്നത് ഷൈവേയിലാണ്. ഷൈവേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ദാ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഷൈവേ തന്നെ ഉള്ള കുറെ ഓഫേഴ്സ് ഉണ്ട്, അത് നമുക്ക് കാണാം. ഇപ്പൊ ബ്രായാണോ പാന്റാണോ ഏതോ വാങ്ങിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു ബ്രായിഡ് ഒരു ഓഫറാണ് എടുക്കുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഡയറക്റ്റ് ഷൈവേയിലേക്ക് അത് പോകും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് ആഡ് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കണ്ടോ കുറച്ച് അവൈലബിൾ ആണ്, സൈസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡേ കപ്പൊക്കെ നോർമലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നോർമലി എപ്പോഴും ഇതിലൊരു ഓഫർ ഉണ്ടാകും, അപ്പോൾ നിങ്ങളത് എപ്പോഴും അത് ചെക്ക് ചെയ്യുക കേട്ടോ ആ ഒരു ഓഫർ. അതിനുശേഷം നമ്മുടെ എല്ലാം തന്നെ ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ കാർട്ടിലേക്ക് പോവാണ്. കാർട്ടിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ദാ ടോട്ടൽ നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ ഇതാ ഇത് പ്രൊസീഡ് എന്ന് പറയുമ്പോഴേക്കും നേരെ കൂപ്പൺ ബൈറ്റ് സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്കിത് പെർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാ ഈ ക്യാഷ് ബാക്ക് ഉണ്ടോ, ഇപ്പം നമ്മളിവിടെ പെയ്ഡ് ക്യാഷ് ബാക്ക്, ഇപ്പം നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എത്രയാണെന്നുള്ളതും പെൻഡിങ് ക്യാഷ് ബാക്ക് എത്രയാണെന്നുള്ളതും അവൈലബിൾ ക്യാഷ് ബാക്ക് എത്രയാണെന്നുള്ളതൊക്കെ അതാ ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണിച്ചു തരും കണ്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും എന്താണ് ഇപ്പൊ നമ്മൾ 500 രൂപ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈസിലി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ അതിൽ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ 25 റുപ്പീസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൈവേന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 400 റുപ്പീസ് ഇമ്മീഡിയറ്റ് ക്യാഷ് ബാക്ക് ആണ്. പക്ഷെ നമ്മളുടെ ആ ഒരു കൂപ്പൺ ബൈസിൽ അത് എന്താണ് ക്യാഷ് ബാക്ക് എന്ന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഒരു 48 to 90 ഡേയ്സ് എടുക്കും. അതുവരെ നമ്മുടെ ആ ഒരു കൂപ്പൺ ബൈസിന്റെ സൈറ്റിൽ അത് പെൻഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം അത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം 500 രൂപ ഉണ്ടെങ്കിൽ നമുക്കത് അപ്പൊ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിഫ്ലക്ട് ആകുകയും ചെയ്യും. അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഷൈവേയുടെ ഇതിൽ തന്നെ നമുക്കിപ്പോൾ 599 നമുക്കൊരു 5 പാന്റീസ് ഓഫർ ഉണ്ട്. അപ്പൊ അത് അതിനോടൊപ്പം തന്നെ നമുക്ക് അത് വാങ്ങിക്കുകയാണെങ്കിൽ 400 റുപ്പീസ് ക്യാഷ് ബാക്ക് ആണ്. അതായത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു 100 സംതിങ് ആകുള്ളൂ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ. ടോട്ടൽ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് 3 രൂപയായിരിക്കും. അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ട ഒന്നോ രണ്ടോ ടൈപ്പ് പാന്റി എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നോർമലി ഇപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന പാന്റീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു പോലെ തന്നെ സൈഡിൽ ഇങ്ങനെ മഫിൻ ടോപ്പ് മിക്കവർക്കും ഉണ്ട്. അപ്പൊ അതെപ്പോഴും നമുക്ക് ഷേപ്പ് വെയർ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക
ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ചിലർക്കും കേൾക്കും പറ്റില്ല, കാരണം അത് ചിലർക്ക് കൺവീനിയന്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പാന്റി ആണിത്. ഇതും ഷേപ്പ് വെയർ പാന്റി തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു പാന്റി, കണ്ടോ. ഇതില് ഉണ്ടോ ഈ ഒരു പാന്റിയുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇത്രയും നല്ല ഇലാസ്റ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു മഫിൻ ടോപ്പും ചെറിയൊരു വയറൊക്കെ ഇതാ ഈ ഒരു പാന്റി നന്നായിട്ട് ഹൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്കൊരു ചെറിയ ബോഡിക്ക് ഒരു ചെറിയ ഷേപ്പ് കിട്ടും. പിന്നെ നോർമലി നമ്മൾ ഷേപ്പ് വെയറിന് കൊടുക്കേണ്ട അത്രയും കാശൊന്നും ഇതിനാവില്ല, കാരണം നല്ല ഓഫർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് നോക്കുക കേട്ടോ. ഇതാണ് ഫസ്റ്റ് നമ്മുടെ കയ്യില് വേണ്ട ഒരു പാന്റി. ഇനിയിപ്പോ എത്ര മെലിഞ്ഞിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ചെറിയൊരു ബൾജിങ് മിക്കവർക്കും ഉണ്ടാകും. അപ്പൊ എസ്പെഷ്യലി നമുക്ക് നല്ല ഭംഗിയുള്ള ഡ്രസ് ടൈ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ, ഈവൻ സൽവാർ ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു പാന്റി ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നോർമലി ഇങ്ങനെ വൈറ്റ് ലെഗിൻസ് അല്ലെങ്കിൽ സ്കിൻ കളർ ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പോകുമ്പോ ചിലപ്പോ ഇങ്ങനെ നമ്മൾ ബൈക്കിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോ ഒരു ഓടായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാം ആ ഒരു എന്താ പറയുക ആ ഒരു ചെറിയൊരു ഇത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാന്റി ആണിത്. ബോയ് ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ബോയ് ഷോർട്സ് ഇങ്ങനെ ഇരിക്കാം, കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു തൈന്റെ നമ്മുടെ തൊടേന്റെ ഒരു ഇച്ചിരി ഒരു കാൽഭാഗത്തോളം ഇത് കവർ ചെയ്യും. അപ്പൊ കണ്ടോ ആ ഒരു പാന്റിയുടെ നമുക്കൊരു കവറിങ്ങും എല്ലാം കിട്ടുകയും ചെയ്യും. പക്ഷെ നമുക്ക് ആ ഒരു ലെഗിൻസ് ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ലെഗിൻസ് ഇടുമ്പോൾ പാന്റ് ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുകയില്ല, കണ്ടോ. നന്നായിട്ട് ഇത് കവർ ചെയ്യും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ കയ്യിലേക്ക് വേണ്ട വേറൊരു പാന്റി, ഒരു ബോയ് ഷോർട്സ്. പിന്നെയുള്ളത് ഇനിയിപ്പോ നമുക്ക് ബോയ് ഷോർട്സ് വേണ്ട, അല്ലെങ്കിൽ അത് അത്ര കംഫർട്ടബിൾ അല്ല, ഈവൻ നമുക്ക് എന്താ പറയുക ആ ഒരു പാന്റി ലൈൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പാന്റിയാണ് സീംലെസ് പാന്റി. അപ്പൊ അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീംലെസ് ആണ്. ഇങ്ങനത്തെ ഒരു പാന്റി ലൈൻ അത് ഉണ്ടാക്കില്ല. നമുക്ക് എന്താ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സമാധാനമായിട്ട് ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഈവൻ ജീൻസിന്റെ കൂടെയും ഈവൻ നോർമലി എന്താ പറയുക സൈഡ് സ്ലിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് സീംലെസ് ആയിട്ടുള്ള പാന്റ് ഇട്ടിട്ട് നമുക്ക് പോകാവുന്നതാണ്. എസ്പെഷ്യലി വൈറ്റ് ലെഗിൻസ് ആണ് നിങ്ങൾ ഇടുന്നെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിലേക്ക് വേണ്ട ഒരു കളർ എന്ന് പറയുന്നത് ഇതാണ്, സ്കിൻ കളറാണ്. ഒരിക്കലും വൈറ്റിന്റെ അടിയിൽ വൈറ്റ് ഇടരുത്, സ്കിൻ കളർ തന്നെ ഇടണം. എന്നാലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക അധികം എടുത്തു നിൽക്കാതിരിക്കുള്ളൂ. ഇത് സീംലെസ് ആണ്, ഞാൻ കാണിച്ചു തരാം, കണ്ടോ. ഇതിന് കണ്ടോ അറ്റത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഇല്ല, അത് സ്റ്റിച്ചിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടോ ആ ഒരു പാന്റിയുടെ ലൈൻ നമുക്കൊരിക്കലും തോന്നില്ല പുറത്തുനിന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു സീംലെസ് പാന്റി. നിങ്ങളിൽ മിക്കവർക്കും അറിയായിരിക്കും അല്ലെ, നിങ്ങളിൽ മിക്കവർക്കും അറിയായിരിക്കും ഇങ്ങനത്തെ ഒരു പാന്റി സീംലെസ് ആണ്. പിന്നെ ഈ സ്കിൻ കളർ ആയതുകൊണ്ട് തന്നെ ഏത് വൈറ്റിന്റെ കൂടെയും ഒക്കെ നമുക്ക് പെയർ ചെയ്യാം, പക്ഷെ നമുക്ക് ആ ഒരു ഒരു ഓഡ് ലുക്ക് നമുക്ക് വരെയുമില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പാന്റി എന്ന് പറഞ്ഞാൽ, ചിലവർക്ക് ഈ ഇലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ ചില ഇലാസ്റ്റിക് അലർജി ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു പാന്റിയാണിത്. ഇതിന്റെ ഇലാസ്റ്റിക് ശരിക്കും കവേർഡ് ആണ്. നമ്മൾ നോർമലി വാങ്ങിക്കുന്ന പാന്റിനേക്കാളും ഇലാസ്റ്റിക് കവേർഡ് ആണ്, ഭയങ്കര സോഫ്റ്റ് ഇലാസ്റ്റിക് ആണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ ഇതിന്റെ ഇലാസ്റ്റിക്, ഇതിന്റെ ഇലാസ്റ്റിക് ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിൽ നന്നായിട്ട് ഇച്ചിങ് ഒന്നും വരാതെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഈ ഒരു പാന്റി. അപ്പൊ അങ്ങനെ ഒരു ഇലാസ്റ്റിക് അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാന്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു തൈന്റെ അവിടെയും ഇങ്ങനെ തന്നെ കവേർഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ്. സോ നമുക്ക് സ്കിന്നായിട്ട് അങ്ങനെ കോൺടാക്ട് വരാത്തതുകൊണ്ട് നമുക്ക് ഒരു ഇച്ചിങ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്, നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ ലെഗിൻസ് ഇടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പാന്റി ലൈൻ ഉണ്ടാകും. ഇപ്പോ പാന്റി ലൈൻ ഉണ്ടാവും, ഇപ്പൊ സീംലെസ് പാന്റി അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ. പക്ഷെ അതിലും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നല്ലൊരു ജിമ്മിലൊക്കെ പോകുന്നവർ, എസ്പെഷ്യലി ഇപ്പോ കോട്ട്സ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ഇൻ ഫാഷൻ ആണ് കോട്ട്സ്, അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു പാന്റിയാണ് അത്. ഇത് തോങ്സ് എന്ന് പറയും. ഇത് മിക്കവരും എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയായിരിക്കും. പക്ഷെ ഞാനൊരു കുറച്ച് നാളായിട്ടുള്ള മേ ബി ഒരു 6-7 വർഷമായിട്ടുള്ള ഇതിനെ പറ്റി അറിയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പാന്റി ഉണ്ടെന്നുള്ളത് തന്നെ. തോങ്സ് ആണിത്, ഞാൻ കാണിച്ചു തരാം. തോങ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ബാക്കിൽ ഇത്രയും കവറേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു പാന്റി ലൈൻ ഒരിക്കലും കാണില്ല. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിലും പാന്റി ലൈൻ കാണില്ല, കണ്ടോ. ഭയങ്കര മെലിഞ്ഞിട്ടുള്ള
ബാക്ക് ആണ് കവറിംഗ് ആണ്. അതേസമയം ഫ്രണ്ടില് പക്ഷെ നന്നായിട്ട് അത്യാവശ്യം കവറിംഗ് ഉണ്ട്. ഓക്കെ, നോർമൽ ഇത് തന്നെയാണ്, ചെറിയൊരു ഇത് ലോ വെയ്സ്റ്റ് ആണ്. തോങ്സ് കണ്ടോ, അത്യാവശ്യം ഉണ്ടോ, ഇങ്ങനത്തെയാണ് തോങ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിമ്മിൽ പോകുന്നവർക്ക് ബെസ്റ്റ് ഒരു പാന്റിയാണ് കേട്ടോ ഈ ഒരു തോങ്സ് എന്നുള്ളത്. ഈവൻ ജിമ്മിലല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവൻ ജീൻസിന്റെ കൂടെയും ഇപ്പൊ ഒരു ഇച്ചിരി ലെഗിൻസ് അല്ലെങ്കിൽ ട്രെഗിങ്സ് ജെഗിങ്സ് ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോങ്സ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഇനി നോർമൽ ഒരു പാന്റി ഇടയില്ല, അത്രയും കംഫർട്ടബിൾ ആണ് ഈ ഒരു പാന്റി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജി സ്ട്രിങ് ആണ്. ജി സ്ട്രിങ് എന്ന് പറഞ്ഞാല് ഈ തോങ്സിനേക്കാളും ഒരു കുറച്ചും കൂടി ബാക്കിലെ ആ ഒരു കവറേജ് കുറവാണ്. പക്ഷേ ഒട്ടും തന്നെ ബാക്കില് ഒട്ടും നിങ്ങൾക്ക് ഒരു ലൈൻസ് പാന്റി ലൈൻ എന്തായാലും ഈ ഒരു തോങ്സ് തരില്ല. അപ്പൊ അങ്ങനെ അതാണ് ഈ ഒരു പാന്റി. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ഓഡായിട്ട് തോന്നും, പക്ഷേ ഇപ്പൊ പുറത്തൊക്കെ ആളുകൾ അല്ലെങ്കിൽ മിക്കവരും ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നുണ്ട് തോങ്സ്. നമ്മൾ ഒരു തവണ തോങ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ സോറി ഈ ജി സ്ട്രിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിലും അതേ യൂസ് ചെയ്യുള്ളൂ എന്നെല്ലാവരും പറയും, എസ്പെഷ്യലി ഞാൻ പറഞ്ഞപോലെ ലെഗിൻസ് ഒക്കെ ഇടുമ്പോൾ. അപ്പൊ ഇതാ ഇതാണ് തോങ്സ്, തോങ്സിന്റെ ഫ്രണ്ട് ഇതാണ്. ബാക്ക് കണ്ടോ, ബാക്ക് ഇതാ ഇങ്ങനെയാണ് തോങ്സ് ഇരിക്കുക. ഓക്കെ, ഇതാണ് തോങ്സിന്റെ ബാക്ക്. ഇത്രയും കവറേജ് തോങ്സിന് ഉണ്ടാവുള്ളൂ, സോറി ജി സ്ട്രിങ്ങിന് ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ മനസ്സിലായില്ലോ നിങ്ങൾക്ക്, ഞാൻ ഇനിയിപ്പോ വീണ്ടും വീണ്ടും പറയണ്ട. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയുക പാന്റി ലൈൻ കംപ്ലീറ്റ്ലി ഈ ഒരു ജി സ്ട്രിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റില്ല. അതാണ് ജി സ്ട്രിങ്ങിന്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇത് ഈ ഒരു മൂന്നോ നാലോ ടൈപ്പ് പാന്റീസ് ആണ് നോർമലി നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അറിയാം നോർമലി ഉള്ള ബിക്കിനി പാന്റീസ് അത് നമുക്ക് എല്ലാവരുടെ കയ്യിലുള്ളതാണ്, നോർമൽ നമുക്കത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് പർപ്പസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പാന്റീസും കൂടി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതും നല്ല അഫോർഡബിൾ ആയിട്ടാണ് ഷൈവേയില് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.